നമസ്കാരം. ആയുർവേദത്തിലൂടെ പ്രതിരോധം നമ്മൾ ആരംഭിക്കുന്നു. പ്രകൃതിയിലുള്ള എല്ലാ ജീവജാലങ്ങളുടെയും ജൈവികമായ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരവും പ്രകൃതി തന്നെ തന്നിട്ടുണ്ട്. ഏത് വ്യാധിക്കുമുള്ള പ്രതിവിധിയുമായാണ് പലവിധ സസ്യജാലങ്ങൾ നമുക്ക് മുന്നിൽ നിൽക്കുന്നത്. അത് കണ്ടെത്താനും തിരിച്ചറിഞ്ഞ് ഉപയോഗിക്കാനും നമ്മെ പഠിപ്പിക്കുന്നത് ആയുർവേദമാണ്. മുനിവര്യന്മാരിലൂടെ തുടക്കമിട്ട ആയുർവേദ ചികിത്സാവിധികൾ ഇന്ന് ആധുനിക ലോകത്തിനും അംഗീകരിക്കേണ്ടി വന്നിരിക്കുന്നു. ആയുർവേദത്തിലൂടെ പ്രതിരോധം എന്ന പരിപാടിയുടെ പുതിയ ലക്കം നമ്മൾ ആരംഭിക്കുകയാണ്. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ആയുർവേദ വിദഗ്ധരുടെയും ചികിത്സകരുടെയും നിലപാടുകളും നിർദ്ദേശങ്ങളും ഉൾക്കൊള്ളിച്ചുകൊണ്ട് ജീവൻ ടി വി ഒരുക്കുന്ന പ്രത്യേക പരിപാടി ആയുർവേദത്തിലൂടെ പ്രതിരോധം. ഈ പരിപാടിയിൽ ഇന്ന് സംസാരിക്കുന്നത് പ്രശസ്ത ആയുർവേദ വിദഗ്ധനും ആലപ്പുഴ പഞ്ചകർമ്മ ആശുപത്രി ചീഫ് മെഡിക്കൽ ഓഫീസറും ആലപ്പുഴ ഡി എം ഒയുമായിരുന്ന ഡോക്ടർ എസ് അബ്ദുൾ റഷീദാണ്. ഇദ്ദേഹം തിരുവനന്തപുരം ഗവൺമെന്റ് ആയുർവേദ ഡിപ്പാർട്ട്മെന്റ് വിജിലൻസ് ഡയറക്ടറും എസ് ഡി ഫാർമസി ചീഫ് ഫിസിഷ്യനുമായിരുന്നു. ആയുർവേദത്തിന്റെ പ്രസക്തിയെക്കുറിച്ചാണ് ഡോക്ടർ എസ് അബ്ദുൾ റഷീദ് ആദ്യം പ്രേക്ഷകരോട് സംവദിക്കുന്നത്. സ്വസ്ഥ വൃത്തത്തെക്കുറിച്ചും ആതുരവൃത്തത്തെക്കുറിച്ചും ആയുർവേദത്തിൽ എന്തൊക്കെയാണ് പ്രതിപാദിച്ചിരിക്കുന്നത്? ആതുരവൃത്തം സ്വസ്ഥവൃത്തം എന്ന് രണ്ട് രീതിയിൽ ആയുർവേദത്തിനെ നമുക്കിപ്പോൾ പറയാം. ആദ്യമേ പറയുമ്പോൾ തരംതിരിക്കുമ്പോൾ ആതുരവൃത്തം സ്വസ്ഥവൃത്തം, അതിൽ സ്വസ്ഥവൃത്തമാണ് പ്രധാനമായിട്ട് രോഗപ്രതിരോധത്തിന് സ്വസ്ഥവൃത്തത്തിലാണ് ഊന്നൽ കൊടുക്കുന്നത്. സ്വസ്ഥവൃത്തത്തിൽ പ്രധാനമായിട്ട് പറയുന്നത് ഋതുചര്യ ദിനചര്യ, ഇങ്ങനെ രണ്ട് കാര്യങ്ങളാണ് പ്രധാനമായിട്ട്. ഓരോ ഋതുക്കളിലും മനുഷ്യർ ഉണ്ടാക്കേണ്ട മനുഷ്യർ അനുഷ്ഠിക്കേണ്ട ജീവിതക്രമങ്ങൾ, ആഹാരക്രമങ്ങൾ, മറ്റ് ചര്യകൾ, പിന്നെ ദിനചര്യയിൽ വരുത്തേണ്ട വ്യതിയാനങ്ങൾ, വ്യത്യാസങ്ങൾ ഇങ്ങനെ പറയുന്നുണ്ട്. സ്വസ്ഥവൃത്തത്തിൽ പ്രധാനമായിട്ട് പറയുമ്പോൾ പ്രധാനമായിട്ട് രസായന ചികിത്സകൾ, അയനം, ഉത്തരായനം ദക്ഷിണായനം എന്ന് പറയുന്നത് പോലെ രസായനം, രസങ്ങളെ അയത് അയനമാണ് രസായനം, രസാനമയനം രസായനം, അപ്പോൾ അഗസ്ത്യ രസായനം, ചവനപ്രാശം, പ്രാശം എന്ന് പറഞ്ഞാൽ റിഫ്രഷ്മെൻ്റ് എന്നാണ് അതിൻ്റെ യഥാർത്ഥ അർത്ഥം. ലഘുഭക്ഷണം, ചവനപ്രാശമൊക്കെ നമ്മൾ ഒരു സ്പൂൺ കഴിച്ചുകൊണ്ട് ഒരു പ്രയോജനം കിട്ടുമെന്നുള്ള അഭിപ്രായം എനിക്കില്ല. ദിനചര്യ അനുസരിച്ച് നമ്മൾ ജീവിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഈ രോഗപ്രതിരോധത്തിന് വളരെ ഊന്നൽ നൽകിയാണ് പറഞ്ഞിരിക്കുന്നത്. കാരണം ഓരോ വ്യക്തിയും അനുഷ്ഠിക്കേണ്ട ചില ജീവിതചര്യകളുണ്ട്. ഇപ്പോൾ ഉദാഹരണം, നമ്മളൊരു സ്വസ്ഥനായ ഒരു വ്യക്തി രാവിലെ എഴുന്നേൽക്കേണ്ട കാര്യം, എഴുന്നേൽക്കേണ്ട എത്ര മണിക്ക് എഴുന്നേൽക്കണം. ഇപ്പോഴത്തെ ദിനചര്യ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ പ്രഭാതം കണ്ടിട്ടുള്ള ആൾക്കാർ വളരെ കുറവായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നത്. പ്രത്യേകിച്ചും ഈ വരുന്ന തലമുറ ആകെപ്പാടൊരു പ്രത്യേക രീതിയിലാണ് അവർ ജീവിക്കുന്നത്. ദന്ത സംരക്ഷണത്തിന് ആയുർവേദം നിർദ്ദേശിക്കുന്നത് എന്തെല്ലാമാണ്? നമ്മുടെ വീട്ടിൽ തന്നെ നാം ഉപയോഗിക്കുന്ന അടുക്കളയിലെ ഉപ്പ് എത്രമാത്രം ദന്ത സംരക്ഷണത്തിന് ഉപയോഗിക്കുന്നു? ഉമക്കിരി എത്രമാത്രം നമുക്ക് ഗുണം ചെയ്യുന്നു? നമ്മുടെ പഴമയിലേക്കുള്ള തിരിച്ചുപോക്ക് അതൊക്കെ നമ്മുടെ ആരോഗ്യ സംരക്ഷണത്തിന് എത്രമാത്രം ഗുണമാണെന്ന് ഡോക്ടർ നമ്മോട് പങ്കുവയ്ക്കുകയാണ്. ഒപ്പം തന്നെ പേസ്റ്റ് വീട്ടിലുണ്ടാക്കാവുന്ന രീതിയും ഡോക്ടർ വിവരിക്കുന്നു. എഴുന്നേറ്റ് കഴിഞ്ഞാൽ നമ്മൾ പല്ല് തേക്കുകയാണ് ആദ്യം ചെയ്യുന്നത്. അർക്കൻ അഗ്രോധ ഖതിര കരഞ്ഞ കക്കുപ്പാതികം കനീനഗ്ര സമസ്തൂലം സുകൂർജം ദ്വാദശാംഗുലം എരിക്ക ആല ഖതി കരിങ്ങാലി ഉങ്ക് കുഞ്ഞൂരലിൻ്റെ കനമുള്ള ഒരു 12 അംഗുലം നീളമുള്ള ഈ എരിക്കിൻ്റെ തണ്ടുകൊണ്ടോ മറ്റോ വേണം ചതച്ച് പല്ല് തേക്കേണ്ടത്. ദന്തമാംസേന ബാധയൽ, ദന്തമാംസങ്ങൾ അതായത് പല്ലിൻ്റെ ഊനികളെ ബാധിക്കാത്ത രീതിയിൽ വേണം പല്ല് തേക്കേണ്ടത്. ഇപ്പം നമുക്ക് കാണാം, പണ്ട് ഒരു പേസ്റ്റ് കമ്പനിക്കാർ ഉപ്പ് ചേർത്ത് പേസ്റ്റ് ഉണ്ടാക്കുന്നതിനെ പറ്റി പറഞ്ഞിരുന്നു. ഉപ്പൊക്കെ എത്രയോ കാലം കൊണ്ട് നമ്മൾ ഉപയോഗിക്കുന്നതാണ്. കാർബൺ ഉമിക്കരി, അത് കാർബണിൻ്റെ അണുനാശക ശക്തി നമുക്കൊക്കെ അറിയാവുന്നതാണ്. അങ്ങനെ ഉപ്പും ഉമിക്കരിയും കുരുമുളകും ഗ്രാമ്പൂ തുടങ്ങിയ സുഗന്ധദ്രവ്യങ്ങളും ഹണിയും ചേർത്ത നല്ല പേസ്റ്റ് നമുക്ക് ഉണ്ടാക്കിയെടുത്ത് ഉപയോഗിക്കാം, പല്ല് തേക്കാൻ പറ്റും. കുരുമുളക്, കരി, നല്ല കരി, ഉമിക്കരിയാണ് നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. ഉമിക്കരി, ഉപ്പ്, ഉപ്പെന്ന് പറഞ്ഞാൽ നമ്മുടെ സോഡിയം ക്ലോറൈഡ്, കറിയുപ്പ്, കറിയുപ്പ്, സോഡിയം ക്ലോറൈഡ്, ഉമിക്കരി, തേന്, കുരുമുളക് ഇവ പൊടിച്ച്, നല്ലപോലെ പൊടിച്ച് ആ പൊടി തേനിൽ ചാലിച്ച് ഉങ്കിൻ്റെ തണ്ടിലോ വേപ്പിൻ്റെ ഇതിലോ കൊണ്ട് പല്ല് തേക്കുകയാണെങ്കിൽ പല്ലിന് ഏറ്റവും നല്ലതാണത്. ദിവസവും നമുക്ക് പേസ്റ്റിന് കളയുന്ന പൈസയും നമുക്ക് ഈ കെമിക്കലായിട്ടുള്ള ഉള്ള ശരീരത്തിൻ്റെ റിയാക്ഷൻസൊക്കെ നമുക്ക് ഒഴിവാക്കാൻ പറ്റും.
ആ പ്രതിരോധ മാർഗ്ഗങ്ങളിൽ പ്രധാനം നമ്മുടെ ആഹാര കാര്യങ്ങളാണ്. നമ്മൾക്ക് ആഹാരം കഴിക്കുന്നതിൽ എന്താണ് കഴിക്കേണ്ടത്, എന്താണ് കഴിച്ചുകൂടാത്തതെന്ന് നമ്മൾക്കാർക്കും നിർഭാഗ്യവശാൽ അറിയില്ല. നമ്മൾ കഴിക്കേണ്ട ആഹാരങ്ങൾ, നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന ആഹാരങ്ങൾ പലതും വിരുദ്ധ ആഹാരങ്ങളാണ് എന്നുള്ളതാണ് സത്യം. ആ ആഹാരം കൊണ്ടാണ് പല രോഗങ്ങളും നമ്മൾക്കുണ്ടാകുന്നത്. അമിതമായ ഭക്ഷണം, സമയത്തല്ലാത്ത ഭക്ഷണം, വിരുദ്ധ പരസ്പര വിരുദ്ധമായ ഭക്ഷണം, ഇതൊക്കെ രോഗങ്ങൾക്ക് കാരണമാണ്. ഈ രോഗങ്ങളെപ്പറ്റി അറിഞ്ഞും ആഹാരങ്ങളെപ്പറ്റി അറിഞ്ഞും നമ്മൾ ആഹാരം കഴിക്കുന്ന പക്ഷം പല രോഗങ്ങളിൽ നമുക്ക് വിമുക്തി നേടാൻ തന്നെ സാധിച്ചേക്കാം. ഭക്ഷണത്തിൻ്റെ വൈരുദ്ധ്യം കൊണ്ട് തന്നെ ഉണ്ടാകുന്ന ഒരുപാട് രോഗങ്ങളുണ്ട്. രോഗ സർവവ്യം വന്നേക്കുന്നു. എല്ലാ രോഗങ്ങളും ഉണ്ടാകാനുള്ള കാരണം തന്നെ അഗ്നിയുടെ മാന്ദ്യം കൊണ്ടാണ് എന്ന് ശാസ്ത്രഭാഗം പ്രസക്തമാണ്. ഒരു മനുഷ്യൻ എങ്ങനെയായിരിക്കണം? നമുക്ക് നമ്മുടെ മനസ്സ് എത്രമാത്രം പ്രസന്നമായിരിക്കണം? സ്വസ്ഥമായ ഒരു മനുഷ്യൻ്റെ ജീവിത രീതി എങ്ങനെയാണ്? ജരാനര ബാധിക്കാതിരിക്കാൻ നാം എന്തൊക്കെ ചെയ്യണം? ഡോക്ടർ നമ്മോട് പറഞ്ഞു തരികയാണ്. അതിൽ വളരെയധികം പ്രാധാന്യം അർഹിക്കുന്നതാണ് അഭ്യംഗം, അതായത് എണ്ണ തേച്ചുള്ള കുളി. അതിനുപയോഗിക്കുന്ന എണ്ണകൾ, കുഴമ്പ് എത്രമാത്രം ഗുണം ചെയ്യുന്നു, അതേതൊക്കെയാണെന്ന് ഡോക്ടർ നമ്മോട് പറയുന്നു. അതോടൊപ്പം തന്നെ ധന്വന്തരം കുഴമ്പ്, അത് എത്രമാത്രം ഗുണം ചെയ്യുമെന്നും, പിണ്ടതൈലം, സഹജരാദി കുഴമ്പ്, പ്രപഞ്ചനം കുഴമ്പ്, ഇതിൻ്റെയൊക്കെ ഗുണങ്ങൾ എത്രമാത്രമാണെന്നും ആയുർവേദത്തിൽ അതിനുള്ള പ്രാധാന്യത്തെക്കുറിച്ചും ഡോക്ടർ നമ്മോട് പങ്കുവയ്ക്കുന്നു. സ്വസ്ഥനായ ഒരാളിനെ സംബന്ധിച്ച് എന്താണ് സ്വസ്ഥൻ എന്നുള്ളതാണ്. ആരോഗ്യവാനായ ഒരു വ്യക്തിയെ സംബന്ധിച്ച് തടിയുള്ളത് കൊണ്ടോ ഓടാൻ കഴിയുന്നതുകൊണ്ടോ ഒന്നും സ്വസ്ഥനെന്ന് പറയില്ല. പ്രസന്ന ആത്മ ഇന്ദ്രിയ മനം, ആത്മാവും ഇന്ദ്രിയവും മനസ്സും പ്രസന്നമായിരിക്കണം, അങ്ങനെയുള്ള വ്യക്തിയാണ് സ്വസ്ഥൻ എന്ന് പറയുന്നത്. ആ ഒരു സ്വസ്ഥൻ്റെ കാര്യമാണ് ഈ പറഞ്ഞത്. അത്രയും പല്ല് തേക്കേണ്ടത്, കുളിക്കേണ്ടത്, അഭ്യംഗമാചരികൾ നിത്യം, അഭ്യംഗം ചെയ്യുക, തലയിൽ ദേഹത്ത് കുഴമ്പ് തേക്കുക. സജരാസ്രവാദ, അത് വാദത്തിനെയും ജരകളെയും ബാധിക്കുന്ന ഉണ്ടാകാതെ നമ്മളെ ശരീരത്തിനെ കാക്കും. അഭ്യംഗമാചരികൾ നിത്യം, എന്നും ചെയ്യേണ്ട ഒരു ഇതാണ്. സ്വസ്ഥനായ ഒരു വ്യക്തി എന്നും അഭ്യംഗം ചെയ്യേണ്ടിയിരിക്കുന്നു ആയുർവേദത്തിൻ്റെ കാഴ്ചപ്പാടിൽ. ഇപ്പോൾ ആരും അഭ്യംഗം ചെയ്യാറില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. കുഴമ്പെന്ന് കേൾക്കുമ്പോൾ തന്നെ എന്തോ നികൃഷ്ടമായ സാധനം പോലെ ഒക്കെ തോന്നുന്നുണ്ട്, പറയുന്നുണ്ട് ചിലരൊക്കെ. ഉദാഹരണം ധന്വന്തരം കുഴമ്പ്. പ്രായമായ ഒരു വ്യക്തിയെ സംബന്ധിച്ച് ധന്വന്തരം കുഴമ്പിൻ്റെ പ്രയോജനം വളരെ വലുതാണ്. പിന്നെ ഇപ്പോൾ ഇനിയുള്ള കാലഘട്ടം മീൻസ് മഴക്കാലം വരുമ്പോൾ പ്രായമായ ആൾക്കാർക്ക് പ്രധാനമായിട്ടും ധന്വന്തരം, കാർപ്പാസ് അസ്ഥ്യാദി, സഹജരാദി ഇങ്ങനെയുള്ള കുഴമ്പുകളൊക്കെ പുരട്ടി, പ്രഭഞ്ജന വിമർദ്ദനം ഇങ്ങനെയുള്ള കുഴമ്പുകൾ ദിവസം പുരട്ടി കുളിക്കുന്ന, ചൂടുവെള്ളത്തിൽ വേണം കുളിക്കേണ്ടത്. ധന്വന്തരം കുഴമ്പ്, ധന്വന്തരം കുഴമ്പെന്ന് പറയുമ്പോൾ ജനറലായിട്ട് എല്ലാവർക്കും ഉപയോഗിക്കാം, ഒരു ടോണിക്ക് പോലും ഉപയോഗിക്കാവുന്നൊരു സാധനമാണ് കുഴമ്പ്. ധന്വന്തരം കുഴമ്പ് ദേഹത്ത് വെച്ചാൽ ശരീരത്തിനുള്ള നല്ല ഉറക്കമുണ്ടാകും, പിന്നെ പൈത്തികമായ വികാരങ്ങളൊക്കെ കുറയും, പിന്നെ ശരീരത്തിനൊരു കുളിർമയൊക്കെ കിട്ടും. ചൂടുവെള്ളത്തിൽ വേണം കുഴമ്പ് വെച്ച് കുളിക്കേണ്ടത്. പിന്നെ സഹജരാതി കുഴമ്പ്, കരിങ്കുറിഞ്ഞാണ് സഹജരം സുരദാരുസ നാഗരം, അതാണ് സഹജരാതി കുഴമ്പിനകത്ത് കരിങ്കുറിഞ്ഞ. കരിങ്കുറിഞ്ഞാണ് നമ്മുടെ സിയാറ്റിക് ഇൻഫ്ലമേഷൻ, അതായത് കാലിൻ്റെ സംജ്ഞാചേഷ്ടകളെ നിയന്ത്രിക്കുന്ന സിയാറ്റിക് നെർവിനെ കൂടുതൽ പ്രചോദിപ്പിക്കുകയും ഉത്തേജിപ്പിക്കുകയൊക്കെ ചെയ്യാനുള്ളതും നമ്മുടെ ഈ ശരീരത്തിലുള്ള നെർവസ് സിസ്റ്റത്തിനെ കൺട്രോൾ ചെയ്യുന്ന നമ്മുടെ കുഴമ്പാണ് സഹജരാതി കുഴമ്പ്. അതുപോലെ പ്രഭഞ്ജന കുഴമ്പ്. പ്രഭഞ്ജന കുഴമ്പെന്ന് പറയുമ്പോൾ ഈ ഉരുണ്ട് കയറ്റം, മസിൽ കയറ്റം ഇങ്ങനെയുള്ള രോഗങ്ങളിൽ ഉള്ള ആൾക്കാർക്ക് ഉപയോഗിക്കാൻ പറ്റിയതാണ് ഈ പ്രപഞ്ചന കുഴമ്പ്. ഈ കുഴമ്പുകളൊക്കെ ഉപയോഗിക്കുന്നതിന് കാല പിണ്ടതൈലം, പിണ്ടതൈലം എന്ന് പറയുമ്പോൾ അത് പിണ്ടത്വം ഉള്ളതുകൊണ്ടാണ് പിണ്ടതൈലം എന്ന് പറയുന്നത്. പിണ്ടമായിട്ട് കട്ടിയുടെ കിടക്കുന്നതുകൊണ്ട് പിണ്ടതൈലം എന്ന് പറയും. ആ പിണ്ടതൈലം ഉപയോഗിക്കേണ്ടത് സീസൺ കഴിഞ്ഞ് മഞ്ഞ് കാലത്ത്, തണുപ്പ് കാലത്തൊക്കെ, ഉഷ്ണകാലങ്ങളിൽ കൂടുതൽ ഈ പകൽ ഉഷ്ണവും രാത്രി തണുപ്പും വരുന്ന സീസണിൽ ഒക്കെയാണ് പിണ്ടതൈലം നമുക്ക് ഉപയോഗിക്കേണ്ടത്. പിണ്ടതൈലം തദഭ്യംഗം വാദരക്തരുചാവഹം, പിണ്ടതൈലം ഉപയോഗിക്കുന്നുണ്ട്. വാദരക്ത രോഗികളാണ് പിണ്ടതൈലം നിർദ്ദേശിക്കുന്നത്. അങ്ങനെ ഓരോ രോഗികളുടെയും അവസ്ഥ അനുസരിച്ച്, ഓരോ രോഗികളല്ല ഓരോ കാലദേശങ്ങളുടെ അവസ്ഥ അനുസരിച്ച് വേണം ഓരോ കുഴമ്പും നമ്മളൊരു ഒരു സ്വസ്ഥന് ആരോഗ്യവാന് നമ്മൾ നിർദ്ദേശിക്കേണ്ടിയിരിക്കുന്നത്. സ്നാനത്തിൻ്റെ ഗുണം ഡോക്ടർ നമ്മോട് പറയുകയാണ്. കുളിക്കേണ്ടതിൻ്റെ ആവശ്യകത, എങ്ങനെയാണ് കുളിക്കേണ്ടതെന്നും. മലയാളികളുടെ ഒരു പ്രത്യേകതയാണ് രണ്ട് നേരമുള്ള കുളി. അത് നമ്മുടെ ആയുസ് വർദ്ധിപ്പിക്കുന്നത് എങ്ങനെയാണ്, ഓയുസ് വർദ്ധിപ്പിക്കാൻ രണ്ട് നേരമുള്ള കുളി എങ്ങനെയാണ് സഹായിക്കുന്നത്? ആയുർവേദം ഒരു ചികിത്സാ മാർഗമല്ല, ഒരു ജീവിത ചര്യയാണെന്നാണ് ഡോക്ടർ നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. സ്നാനം ദീവനമായുഷ്യം,
വൃഷമൂർജ ബലപ്രദം, കണ്ടു മലശ്രമസ്യത തന്ത്രാത്ര ദാഹപാത്മജിൽ. സ്നാനത്തിൻ്റെ ഗുണമാണ് ഈ പറഞ്ഞത്. സ്നാനം ദീപനമാണ്, അഗ്നിദീപ്തി ഉണ്ടാക്കും. വിശപ്പില്ലാത്തൊരു കുളിച്ച് നല്ല വിശപ്പുണ്ടാകും. ആയുഷ്യം, ആയുസ്സിനെ വർദ്ധിപ്പിക്കുന്നതാണ്. ഒരു പിന്നെ ആയുസ്സിന് കൂടുതൽ വേണമെന്നുള്ളൊരു സ്വസ്ഥമായ കാര്യം ഈ പറഞ്ഞത് കേട്ടോ. എന്നും കുളിക്കണം. വൃഷമൂർജ ബലപ്രദം, പിന്നെ ഊർജത്തിനുണ്ടാക്കും, ആരോഗ്യത്തിനുണ്ടാക്കും. കണ്ടു മലം, കണ്ടു എന്ന് പറഞ്ഞാൽ ചൊറിച്ചിൽ, ദേഹത്തെ ചൊറിച്ചിൽ മാറ്റും. സ്വേദം, വിയർപ്പിനെ അടക്കും. തന്ത്ര, ദേഹത്തെ ക്ഷീണത്തിനെ അടക്കറ്റും. തൃട്ട്, ദാഹത്തിനെ അടക്കും. പാത്മം, പാപത്തിനെ ഇല്ലാതാക്കും എന്നാണ് പറയുന്നത്. സ്നാനം, സ്നാനം നിഷേധിക്കപ്പെട്ട ആൾക്കാരുണ്ട്. ഇന്ന ഇന്ന രോഗങ്ങളുള്ളവർ കുളിക്കരുതെന്ന് പറയുന്നുണ്ട്. ഉണ്ടേച്ച് കുളിക്കുന്നവരെ കണ്ട കുളിക്കണമെന്ന് പറയുന്നതിൻ്റെ പൊരുൾ ഇതാണ്. ഉണ്ടേച്ച് സ്നാനം ദീപനമായുഷ്യം, ദീപനമാണ്, അഗ്നിദീപ്തി ഉണ്ടാക്കുന്നതാണ്. ഒരു ആഹാരം കഴിച്ച ഒരു വ്യക്തിക്ക് ആദ്യം വേണ്ടത് നല്ല ജഠരാഗ്നിയാണ്, ദഹിപ്പിക്കാനുള്ള കഴിവാണ് വേണ്ടത്. അപ്പോൾ ഉണ്ടേച്ച് കുളിക്കുന്നവനെ കണ്ടാൽ കുളിക്കണമെന്ന് പറയുമ്പം ഉണ്ട് കുളിച്ച് നല്ല ജഠരാഗ്നിയിൽ മന്ദിച്ചു പോകും. അതുകൊണ്ടാണ് ചെയ്യരുതെന്ന് പറയുന്നത്, കുളിക്കരുതെന്ന് പറയുന്നത്. അങ്ങനെ ഓരോ അസുഖങ്ങളും അസുഖമുള്ളവർ ഇന്ന ഇന്ന കാര്യങ്ങൾ ചെയ്യരുത്, ചെയ്യണം എന്ന് ആയുർവേദം പ്രത്യേകം അനുശാസിക്കുന്നുണ്ട്. എല്ലാ രോഗങ്ങൾക്കും, എല്ലാ ചികിത്സയ്ക്കും, എല്ലാ പഥ്യ ആഹാരക്രമങ്ങളിലും ദിനചര്യകളിലും ഒക്കെ വ്യതിയാനങ്ങൾ ആയുർവേദം നിർദ്ദേശിക്കുന്നുണ്ട്. അതാണ് ഞാൻ ആദ്യമേ പറഞ്ഞുകൊണ്ടുവന്നത്. ആയുർവേദം എന്ന് പറയുന്നത് ഒരു ചികിത്സാമാർഗ്ഗമല്ല, അതൊരു ജീവിതചര്യയാണ്. എങ്ങനെ ജീവിക്കണം, എങ്ങനെ നമ്മൾ കഴിക്കണം, എങ്ങനെ കഴിക്കരുത് എന്നൊക്കെ പറയുന്ന, നിർദ്ദേശിക്കുന്ന ഒരു ജീവിതചര്യയാണ് ആയുർവേദം. നമ്മുടെ ആവാസ വ്യവസ്ഥയ്ക്ക് അനുസരിച്ച് ജീവിച്ചാൽ നമുക്ക് ഒരസുഖവും വരില്ല, ആരോഗ്യത്തോടെ ഇരിക്കാം എന്നുള്ളതാണ് ആയുർവേദ സിദ്ധാന്തം. പ്രകൃതി നമ്മുടെ അമ്മയും കാലം നമ്മുടെ പോറ്റമ്മയുമാണ്. പ്രകൃതിക്ക് അനുകൂലമായി ജീവിച്ചാൽ കൊറോണയെന്നല്ല, ഏതൊരു വൈറസിനെ തുരത്താനും ഒരു വൈറസും നമ്മെ ബാധിക്കാതിരിക്കാനും സാധിക്കുമെന്ന് ഡോക്ടർ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. നമ്മൾ വിദേശീയമായി എന്തിനേയും സ്വാംശീകരിക്കുന്ന ഒരു പ്രവണത നമ്മളിലുണ്ട്. ആ ഒരു പ്രവണത നമ്മൾ മാറ്റി നമ്മളൊരു പരിധി വരെയെങ്കിലും നമ്മുടെ പ്രകൃതിക്ക്, നമ്മുടെ ആവാസ വ്യവസ്ഥയ്ക്ക് അനുയോജ്യമായ രീതിയിൽ ആയുർവേദം പറയുന്നത് പ്രകൃതിക്ക് അനുകൂലമായിട്ട് നമ്മൾ ജീവിക്കുക. പ്രകൃതിയും കാലവും, പ്രകൃതിക്ക് അനുകൂലം, പ്രകൃതി നമ്മുടെ അമ്മയാണ്, കാലം നമ്മുടെ പോറ്റമ്മയാണ്. ആ ഒരു കൺസെപ്റ്റാണ് ആയുർവേദത്തിനുള്ളത്. ആ അമ്മയുടെ മടിത്തട്ടിൽ നമ്മൾ വരിക, നമ്മുടെ പോറ്റമ്മ പറയുന്നത് നമ്മൾ അനുസരിക്കുക. അങ്ങനെയെങ്കിൽ ആ അമ്മയുടെ മടിത്തട്ടിലേക്ക് ഇനിയെങ്കിലും നമ്മൾ മടങ്ങി വരേണ്ടിയിരിക്കുന്നു. ആ മടങ്ങി വരവിലൂടെ നമുക്ക് സായുജ്യമടയാനും, കൊറോണ അല്ലെ എന്ത് വൈറസ് നമ്മുടെ നാട്ടിൽ വന്നാലും നമ്മുടെ മനസ്സിനും ശരീരത്തിനും നല്ല ശുദ്ധമായ മനസ്സും ശുദ്ധമായ ശരീരവും ശുദ്ധമായ പ്രവൃത്തിയുമാണെങ്കിൽ ഒരു വൈറസിനെ നമ്മളെ ഒന്നും ആക്രമിക്കാൻ പറ്റുമെന്നുള്ള വിശ്വാസം എനിക്കില്ല. ഇനി നമുക്ക് ഡോക്ടർ പകർന്നു തരുന്നത് മുക്കൂറ്റിയുടെ ഗുണങ്ങളെക്കുറിച്ചാണ്. നമ്മുടെ തൊടിയിൽ വളരെയധികം ലഭിക്കുന്ന മുക്കൂറ്റി പൈൽസ് പോലുള്ള അസുഖങ്ങൾക്കും അർച്ചസ് പോലുള്ള അസുഖങ്ങൾക്കും ബ്ലീഡിങ്ങിനും കോൺസ്റ്റിപ്പേഷനും ഇല്ലാതിരിക്കുന്നതിനും പൈൽസിൻ്റെ ബ്ലീഡിംഗ് ഒക്കെ മാറാനുള്ള ഔഷധമായാണ് വളരെയധികം ആയുർവേദം നിർദ്ദേശിക്കുന്നത്. അതോടൊപ്പം തന്നെ ആടലോടകം, അതെത്രമാത്രം ഗുണം ചെയ്യുന്നു, ആടലോടകം കൊണ്ടുള്ള ഒറ്റമൂലികൾ, അത് ഏതൊക്കെ അസുഖത്തിന് ആയുർവേദം നിർദ്ദേശിക്കുന്നുണ്ട്, കൂടാതെ ഡെങ്കു ഫീവർ പോലുള്ള അസുഖത്തിന് ആടലോടകം ഒറ്റമൂലിയായി തന്നെ കണക്കാക്കപ്പെടുകയാണ്. ജ്വരം ഇല്ലാതിരിക്കാൻ നമ്മുടെ പർപ്പിടക പുല്ലിൻ്റെ പ്രാധാന്യം, പർപ്പിടക പുല്ലിൻ്റെ പ്രാധാന്യം ആയുർവേദത്തിൽ എത്രമാത്രമുണ്ടെന്ന് ഡോക്ടർ നമ്മോട് പറഞ്ഞു തരുന്നു. മുക്കുറ്റി ഒരു നല്ല വലിപ്പമുള്ള പൂർണ്ണ വളർച്ചയത്തെ രണ്ട് മൂട് മുക്കുറ്റിൻ്റെ അടുത്ത് നല്ലതുപോലെ അരച്ച് ആ ഒരു താറാവിൻ്റെ മുട്ട ഓംലെറ്റ് ചെയ്യുന്നപ്പോൾ അതിൻ്റെ കൂടെ ചേർത്ത് ഓംലെറ്റ് ചെയ്ത് നമ്മളൊക്കെ പതിവായിട്ട് കഴിക്കുകയാണെങ്കിൽ ഒരു രണ്ട് ദിവസം കഴിച്ചാൽ തന്നെ ഈ പൈൽസിൻ്റെ ബ്ലീഡിങ് പൈൽസ്, കോൺസ്റ്റിപ്പേഷൻ ഒക്കെ നിൽക്കും. ഇനി രണ്ട് പൂർണ്ണ വളർച്ചയായ മുക്കുറ്റി, രണ്ട് കഷ്ണം ചെറിയ ഉള്ളി, അരി മാറ്റിയ ഒരു പച്ചമുളക്, ഒരു താരാമുട്ട, ഇത് നല്ലതുപോലെ ചേർത്ത് ഈ മുക്കുറ്റി അരച്ച് നല്ലതുപോലെ കലക്കണം. മുട്ടയ്ക്ക് അത് ഷഫിൾ ചെയ്തിട്ട് ഓംലെറ്റ് ഉണ്ടാക്കി കഴിക്കുകയാണെങ്കിൽ പൈൽസിൻ്റെ അസുഖം പൂർണ്ണമായിട്ട് മാറും എന്ന്. പൈൽസിൻ്റെ നമ്മൾ എസ്പെഷ്യലി ദിസ് ബ്ലീഡിങ് പൈൽസ്, ബ്ലീഡിങ്ങുള്ള രക്തം പോകുന്ന രക്താർസസ് എന്ന് പറയുന്ന വിഭാഗത്തിൽപ്പെട്ട അർസസ്, രക്താർസിൻ്റെ ചികിത്സയിൽ സജയ തുൽബണൻ രക്തം മരുദസ്യ കഫസ്യവ എന്ന് കൊച്ചുള്ളിയുടെ ഗുണങ്ങളെപ്പറ്റി പറയുമ്പോൾ പ്രത്യേകം പറയുന്നുണ്ട്. പലാണ്ടു കേവലം അഭിവ പലാണ്ടു, അതായത് കൊച്ചുള്ളി കേവലമായിട്ട് അത് മാത്രം വേണമെങ്കിലും കഴിക്കാം. മുക്കുറ്റി, പൂവാങ്കുരുന്തൽ, തേൻ ഇവ ചേർത്തിട്ട് ഒരു മുക്കുറ്റിയുടെ ഇല നല്ലതുപോലെ പിഴിഞ്ഞ് മുക്കുറ്റി ആദ്യം നല്ലപോലെ വൃത്തിയാക്കണം. കഴുകി വൃത്തിയാക്കി തുടച്ച്
ജലാംശം നീക്കിയതിന് ശേഷം അത് അതുപോലെ തന്നെ പൂവാങ്കുറന്തലും ജലാംശം നീക്കിയത് ഇതിന് നീരെടുത്തിട്ട് തേൻ മിക്സ് ചെയ്തിട്ട് കണ്ണിലിറ്റിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും കണ്ണിലെ മുറിവുകൾ കരിയും, കണ്ണിന് നല്ല കുളിർമ കിട്ടും, കണ്ണിലെ ഇച്ചിങ് ചൊറിച്ചിൽ പോലുള്ള അസുഖങ്ങൾ മാറുകയും ചെയ്യും. നല്ല മരുന്നാണെന്ന് മുക്കുറ്റി. അതുപോലെ തന്നെ മുക്കുറ്റി പോലെ നമ്മുടെ സ്ഥിരം നമുക്കെല്ലാം അറിയാവുന്ന ഒരു ചെടിയാണ് ആടലോടകം. ആടലോടകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാസിക്കെന്ന് ആടലോടകം എന്ന് പറഞ്ഞാൽ അതും ഈ രക്തസ്രാവത്തിന് വളരെ നല്ലതാണ്. വൃഷഘൃതം, വൃഷം എന്ന് പറഞ്ഞാൽ ആടലോടകം, വാശാരിഷ്ടം, ചുമ, കാസം, ശ്വാസം, ബ്രോങ്കോ ഡൈലേറ്ററാണ്, ശ്വാസകോശങ്ങളിലോട്ടുള്ള ഉള്ള ബ്രോങ്കിയൽസിനെ, അതായത് സ്പിങ്ക്ടേഴ്സ് മസിൽസിനെ വികസിപ്പിക്കാനുള്ള കഴിവ് ബ്രോങ്കോ ഡൈലേറ്ററാണ് ആടലോടകം. അതുകൊണ്ട് ആടലോടകത്തിന് ബ്രോങ്കോ ഡൈലേറ്ററാണ്, രക്തത്തിന് ഫൈബ്രിൻസ്. ഇപ്പം ഈ ഡെങ്കു ഫീവറൊക്കെ വരുന്ന ആൾക്കാരൊക്കെ പപ്പായയുടെ തളിരൊക്കെ ഇടിച്ചു കൊടുക്കുന്ന അതിനൊക്കെ നല്ലത് എൻ്റെ കാഴ്ചപ്പാടിൽ ആടലോടകവും കൊച്ചുള്ളിയും കൂടി ഇടിച്ചിട്ട് അതിന് നീരെടുത്ത് തേൻ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഡെങ്കു ഫീവറിനുണ്ടാകുന്ന ഹെമറേജ്സ്, തലച്ചോറിനുണ്ടാകുന്ന രക്തസ്രാവമൊക്കെ നിൽക്കും, തീർച്ചയാണ് അത്. അതുപോലെ സയജയതുൽബണം രക്തം മരുതസ്യ കപസ്യവ എന്ന് പറഞ്ഞതുപോലെ തന്നെ പുരുഷ സദ്യോ ജയത്യശ്രം സഹ്യസ്യ പരമൌഷധം. ആയുർവേദത്തിലൊരു ഒരു പദ്യശകലം എൻ്റെ മനസ്സിൽ ഓർത്തു പോവുകയാണ്. പുരുഷ സദ്യോ ജയത്യശ്രം, അതായത് വൃഷം ആടലോടകം നമ്മുടെ രക്തം പോകാനെ പെട്ടെന്ന് നിയന്ത്രിക്കും. സഹ്യസ്യ പരമൌഷധം, അത് കാരണം അതാണ് അതിൻ്റെ പരമമായ ഔഷധം എന്ന് ആയുർവേദ ശാസ്ത്രം ഉദ്ഘോഷിക്കുന്നു. നമ്മുടെ നാട്ടിൽ സാധാരണ കണ്ടുവരാനുള്ള നമ്മളൊക്കെ പറിച്ച് കളരൂപത്തിൽ പറിച്ച് കളയുന്ന ഒരു ചെടിയാണ് പർപ്പടകപ്പുല്ല്. പർപ്പടകപ്പുല്ലാണ് മുസ്ത പർപ്പടക ജ്വര രോഗത്തിൻ്റെ അഗ്രൌഷധങ്ങളിൽപ്പെട്ട പല ആയുർവേദ സിദ്ധാന്തത്തിൽ പല അസുഖങ്ങൾക്കും അഗ്രൌഷധങ്ങൾ അവസാനം പറയുന്നുണ്ട്. ത്രിഫല ഗുൽഗുലും വൃണെ എന്ന് പറയുന്നത് പോലെ തന്നെ മുസ്ത പർപ്പടം ജ്വര രോഗത്തിന്, അതായത് ഈ സന്നിപാതികമായിട്ടും അല്ലാത്ത പല രീതിയിലും ജ്വരം, അതായത് പൈറക്സിയ, അതായത് പനി ഉണ്ടാകുന്നതിന് അഗ്രൌഷധമാണ് പർപ്പടകപ്പുല്ല്. പർപ്പടകപ്പുല്ല് ചതച്ചിട്ടിട്ട് പതിവായിട്ട് വെള്ളം കുടിക്കുകയാണെങ്കിൽ ആ വെള്ളം കൊണ്ട് മാത്രം ഘനചന്ദന ചുണ്ടിയാകുമ്പോൾ പർപ്പടവ ശീരസാധിതം, ശീതൻ തേപ്പ്യോ ഹിതൻ ദ്വയം, പാചനാന്തര ജ്വരാപഹം. ഈ പർപ്പടകാരിഷ്ടം ഷടംഗ കഷായത്തിലൊരു പ്രധാന സാധനമാണ് പർപ്പടകപ്പുല്ല്. ഷടംഗത്തോയം എന്ന് പറഞ്ഞാൽ വെള്ളം. ഷടംഗം ഘനചന്ദന ചുണ്ടിയാകുമ്പോൾ പർപ്പടവ ശീരസാധിതം, ശീതം തേപ്പ്യോ ഹിതം തോയം, പാചനാന്തര ജ്വരാപഹം. അതായത് ജ്വരത്തിനെ ഹനിക്കാനുള്ള ഏറ്റവും നല്ല കഴിവ് നമ്മുടെ ശരീരത്തിലുള്ള ഹൈപ്പോതലാമസ് എന്ന് പറയുന്ന തലച്ചോറിലെ കോശങ്ങളാണ് നമ്മുടെ ടെമ്പറേച്ചർ നിയന്ത്രിക്കുന്നത്. അതിനെ നിയന്ത്രിക്കുന്നതിന് പർപ്പടകപ്പുല്ലിനുള്ള സിദ്ധി അപാരമാണെന്നാണ് പറയുന്നത്. നമ്മൾ ദിവസവും കുടിക്കുന്ന വെള്ളത്തിൽ എന്തൊക്കെ ചേർത്ത് കുടിക്കണം എന്ന് ഡോക്ടർ നമ്മോട് പറഞ്ഞു തരികയാണ്. അതോടൊപ്പം തന്നെ പർപ്പടകപ്പുല്ലിട്ട് കുടിക്കുന്ന വെള്ളം എത്രമാത്രം നമുക്ക് ഗുണം ചെയ്യുന്നു, പർപ്പടകപ്പുല്ലും മുത്തങ്ങയും ചേർത്തുള്ള മിശ്രിതം ചേർത്ത് വെള്ളം കുടിക്കുന്നത് എത്രമാത്രം ഗുണമാണ്, മുസ്താരിഷ്ടം, ഇവയുടെയൊക്കെ ഗുണങ്ങൾ ഡോക്ടർ പ്രേക്ഷകരോട് പറയുന്നു. നമ്മൾ ആഹാരം കഴിക്കുമ്പോൾ സാധാരണ വെള്ളം കുടിക്കാറുണ്ട്. ആഹാരത്തിൻ്റെ വെള്ളം കുടിക്കുമ്പോൾ ആ വെള്ളം എന്തെങ്കിലുമൊക്കെ ഇട്ട് തിളപ്പിക്കുന്ന ഒരു പ്രവണത നമ്മുടെ കേരളീയർക്ക് പ്രധാനമായിട്ടുണ്ട്. അതിന് പുറ്റത്ത് നിൽക്കുന്ന പർപ്പടകപ്പുല്ല് രണ്ടോ മൂന്നോ മൂട് പറിച്ചെടുത്ത് കഴുകി അത് ചെറുതായിട്ടൊന്ന് ചതച്ചാലും കൊള്ളാം, ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ആ വെള്ളം പതിവായിട്ട് കുടിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് പനിയുടെ അസുഖം, ഈ കരൾ വീക്കം, പനി ഇങ്ങനെയുള്ള അസുഖങ്ങളൊന്നും ഉണ്ടാകില്ല, തീർച്ചയാണ് അത്. ജ്വരരോഗത്തിൻ്റെ അഗ്രൌഷധങ്ങൾ പറഞ്ഞ കൂട്ടത്തിൽ മുസ്ത പർപ്പടകം ജ്വരരോഗങ്ങളിൽ മുസ്തങ്ങയും പർപ്പടകപ്പുല്ലും കൂടെ ഇട്ട് വെള്ളം തിളപ്പിച്ച്, മുത്തങ്ങ എന്ന് പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു സാധനമാണ് എന്ന് ഞാൻ കരുതുന്നു. മുത്തങ്ങയ്ക്ക് നല്ല മണമാണ്, നല്ല സുഗന്ധദ്രവ്യമായ ഒരു ദ്രവ്യമാണ് മുത്തങ്ങ. മുത്തങ്ങ ചതച്ചിട്ട് അതിട്ട് അതും കൂടെ അതും പർപ്പടകപ്പുല്ല് ഒരു രണ്ട് നല്ല മൂടും എല്ലാം കൂടി 40 ഗ്രാം ചതച്ചിട്ട് 1 ലിറ്റർ വെള്ളത്തിൽ വെച്ച് നല്ല ഒരു 10-20 മിനിറ്റ് തിളപ്പിക്കുന്നതാണ് നല്ലത്. 20 മിനിറ്റെങ്കിലും തിളപ്പിക്കുന്നതാണ് നല്ലത്. 20 മിനിറ്റ് തിളയ്ക്കുന്നതുകൊണ്ട് ഒരുപാട് പറ്റും എന്നെനിക്ക് തോന്നുന്നില്ല. ഹെപ്പറ്റൈറ്റിസ് ബിയുടെ വൈറസ് 20 മിനിറ്റ് തിളച്ചു കഴിഞ്ഞാൽ വെള്ളത്തിൽ കാണില്ല എന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് 20 മിനിറ്റ് തിളപ്പിക്കാൻ ഞാൻ നിർദ്ദേശിച്ചത്. അപ്പോൾ മുത്തങ്ങയുടെ എക്സ്ട്രാക്റ്റ് ഇറങ്ങുകയും ചെയ്യും. നല്ല വെള്ളം നിങ്ങൾക്ക് കുടിക്കാൻ പറ്റും. കുടി ഊണിന് ശേഷം അത് പതിവായിട്ട് കഴിക്കുകയാണെങ്കിൽ പനി ഉണ്ടാകാതെ നിങ്ങൾക്ക് ശരീരത്തെ സൂക്ഷിക്കാൻ പറ്റും. ആയുർവേദത്തിലുള്ള ഒരു സിദ്ധാന്തം രോഗ സർവവ്യാപി വന്നേക്കുന്നു എന്നും ആമാശയസ്ഥോ ഹത്തോഗ്നിയും സാമോമാർഗൻ പിതായതിൽ പിതതാത് ജ്വരം. ജ്വരദോഷത്തിന് ജ്വരത്തിനൊരു പ്രധാന കാരണം ഈ ആമാശയസ്ഥോ ഹത്തോഗ്നിയും. ആമാശയത്തിലെ അഗ്നി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജഠരാഗ്നിയാണ് ഉദ്ദേശിക്കുന്നത്, അതായത് ഡൈജസ്റ്റീവ് എൻസൈംസ്.
അത് ഹൈഡ്രോക്ലോറിക് ആസിഡിൻ്റെ പെർസെൻറ്റേജ് കുറയുന്നതാകാം, ആമാശയത്തിൽ ഹൈഡ്രോക്ലോറിക് ആസിഡിൻ്റെ പെർസെൻറ്റേജ് കുറയുന്നതാകാം, പിന്നെ പെരിസ്റ്റാൾസിസ് മൂവ്മെൻറ്റ് വരുന്ന വ്യത്യാസമാകാം, ഇങ്ങനെ പല രീതിയിലുള്ള ഫ്ലക്ച്വേഷൻസ് ആകാം, ഇതൊക്കെ ഉണ്ടാകാം. അങ്ങനെ ഉണ്ടാകുന്ന ഫ്ലക്ച്വേഷൻസിനെയും ഈ അസിഡിക് റിയാക്ഷൻസിനെയും ഒക്കെ നിയന്ത്രിക്കുന്ന കാര്യത്തിൽ മുത്തങ്ങയ്ക്ക് നല്ല കഴിവാണുള്ളത്. അങ്ങനെ മുത്തങ്ങ ഒരു 10 നല്ല മുത്തങ്ങയും 4 മൂട് പർപ്പടക പുല്ലും കൂടെ ചതച്ച് 1 ലിറ്റർ വെള്ളത്തിൽ കഷായം പോലെ തിളപ്പിച്ച് പതിവായിട്ട് കുടിക്കുകയാണെങ്കിൽ നമുക്ക് നല്ല വിശപ്പുണ്ടാകും, നല്ല അഗ്നിബലമുണ്ടാകും, നമുക്ക് ഈ മലബന്ധം ആഹാരം ഗ്രഹിണി പോലുള്ള അസുഖങ്ങൾ, ആഹാരം കഴിച്ചാൽ ഉടനെ മലം പോകുന്ന അസുഖങ്ങളൊക്കെ കുറയ്ക്കാൻ നമുക്ക് ഈ മുത്തങ്ങയ്ക്ക് വളരെ സിദ്ധിയാണുള്ളത്. മാർക്കറ്റിൽ മുസ്താരിഷ്ടം എന്ന പേരിൽ വാങ്ങിക്കാനും കിട്ടും. പുതിയ തലമുറകൾക്ക് ഇതൊക്കെ അപരിചിതമാണ്, പഴയ തലമുറകൾക്കാണ് ഇതൊക്കെ സുപരിചിതം. മുക്കൂറ്റിയും തുമ്പയും എല്ലാം ഇന്നത്തെ തലമുറകൾക്ക് അന്യമാണ്. അതുകൊണ്ട് തന്നെ മുക്കൂറ്റിയും മുത്തങ്ങയും പർപ്പടകപ്പുല്ലുമൊക്കെ നമുക്ക് കാട്ടിത്തരികയാണ് ഡോക്ടർ. ഇതാണ് പർപ്പടകപ്പുല്ല്. സാധാരണ ആൾക്കാർ കളയായിട്ട് പറിച്ചു കളയാറുള്ള നമ്മുടെ വീട്ടുമുറ്റത്ത് സാധാരണ വളരുന്ന ഒരു ചെടിയാണ് ഈ പർപ്പടകപ്പുല്ലെന്ന് പറയുന്നത്. പർപ്പടകപ്പുല്ലിൻ്റെ ഇത് നോക്ക, ചെറിയ ബ്രൗണിഷാണ്, ഇല പോയിൻറ്റഡ് ആണ്, സൂചിയുടെ കൂട്ടിരിക്കും. അതിനകത്ത് ഓരോ നോട്ട്സിനും 3-4 കൊച്ചു കൊച്ചു പൂവുകളുണ്ടാകും. ആ പൂവിന് അരിയുണ്ടാകും. ഇതിന് പന്ന ടേസ്റ്റ് യാതൊന്നുമില്ല. ഇതിട്ട് വെള്ളം തിളപ്പിച്ച് ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ പതിവായിട്ട് കുടിക്കാറുണ്ട് ഇതിൻ്റെ വെള്ളം. പർപ്പടക പുല്ലിട്ട് വെള്ളം തിളപ്പിച്ച് പതിവായിട്ട് കുടിക്കുകയാണെങ്കിൽ പനി ഉണ്ടാവില്ല, തീർച്ചയാണ്. അത് ഇത് മുക്കുറ്റിയുടെ ഞാൻ പറഞ്ഞല്ലോ, മുക്കുറ്റിയുടെ ഉപയോഗക്രമം. മുക്കുറ്റി പതിവായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇട്ട് വെള്ളം തിളപ്പിച്ച് കുടിക്കാൻ നല്ലത്. പൈൽസ് ബ്ലീഡിങ്ങിനാണ് ഏറ്റവും നല്ലത്. ഈ അർസവ രോഗികൾക്കുണ്ടാകുന്ന ബ്ലീഡിങ്ങുകൾക്ക് ഇതിനകത്ത് മുട്ടയിൽ ചേർത്ത് ഓംലെറ്റ് ചെയ്ത് കഴിക്കുന്നത് നല്ലതാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഇതാണ് മുത്തങ്ങ. സാധാരണ നമ്മുടെ പറമ്പുകളിൽ ഒരു പരിചരണമില്ലാതെ വളരുന്ന ചെടിയാണ് മുത്തങ്ങ. ഇതിൻ്റെ കിഴങ്ങ് വളരെ മനോഹരമായ മണം നൽകുന്നതും ഇതിൻ്റെ കിഴങ്ങ് ചേർത്തുണ്ടാക്കുന്ന അരിഷ്ടങ്ങൾ, മുസ്താരിഷ്ടം എന്ന് പറയുന്നത് വളരെ ഇൻഡസ്ട്രിയലായിട്ടുള്ള ഡിസീസിനെല്ലാം നല്ല പ്രയോജനം ചെയ്യുന്നതുമാണ്. നല്ല വിശപ്പുണ്ടാക്കും, പനി ഇല്ലാതാക്കും, പിന്നെ ഹൈപ്പോതലാമസ് മസിൽസിനെ സ്റ്റിമുലേറ്റ് ചെയ്യുകയും ശരീരത്തിലെ അങ്ങനെ ടെമ്പറേച്ചറിനെ റെഗുലേറ്റ് ചെയ്യിക്കാനൊക്കെ വളരെ പ്രയോജനപ്രദമായ ഒരു ഔഷധമാണ് മുത്തങ്ങ. ആയുർവേദത്തിൽ കൊറോണയെക്കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട്, അതിനുള്ള ചികിത്സയെക്കുറിച്ചും പ്രതിപാദിക്കുന്നുണ്ട്. എന്തൊക്കെ ചികിത്സാരീതിയാണ് ആയുർവേദം നിർദ്ദേശിക്കുന്നത്? ഒപ്പം തന്നെ ആയുർവേദത്തിലേക്ക് തിരികെ മടങ്ങണമെന്നും അതുകൊണ്ട് തന്നെയാണ് ആരോഗ്യം നിലനിർത്താൻ സാധിക്കുമെന്നും ഡോക്ടർ അസന്നിഗ്ധമായി പറയുന്നു. നമ്മളൊക്കെ ഇപ്പോഴേ ഒരു ഈ കോവിഡിൻ്റെ ഭീതിയിലാണല്ലോ. കോവിഡിന് നമ്മുടെ ആയുർവേദത്തിലും കോവിഡിനെ പറ്റി പറയുന്നുണ്ട്. ധന്വന്തരി സംഹിത എന്ന് പറഞ്ഞൊരു പുസ്തകത്തിനകത്ത് കണ്ഠകുബ്ജ്വരം എന്നുള്ള പേരിൽ പറയുന്നത് ഈ അസുഖത്തിനെ പറ്റി തന്നെയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കണ്ഠകുബ്ജ്വരം എന്ന് പറയുന്ന ജ്വരത്തിന് പ്രത്യേക ചികിത്സയും പറയുന്നുണ്ട്. സുദർശനാസവും സുദർശനാരിഷ്ടം, പിന്നെ കൊച്ചു ചുവന്നുള്ളിയുടെ നീര്, ആടലോടകത്തിൻ്റെ നീര്, തേൻ ഇവ മിക്സ് ചെയ്തിട്ട് കുരുമുളക് പൊടി, താലീസൗത്രാദി പൊടി ഇതൊക്കെ ചേർത്ത് കഴിക്കാം, ഇത് മാത്രം കഴിക്കാം, ഇങ്ങനെ വളരെ വിശാലമായിട്ട് പറയുന്നുണ്ട്. ഇപ്പോൾ നിർഭാഗ്യവശാൽ നമുക്ക് ഈ കോവിഡെന്ന് കേൾക്കുമ്പോൾ തന്നെ മറ്റ് ചികിത്സാ രീതികൾ മാത്രമേ ചെയ്യൂ എന്നുള്ള വാശി പോലെ പേഷ്യൻസിനും ഗവൺമെൻറ്റിനും എന്തോ നിർബന്ധമുള്ള പോലെയൊക്കെയാണ് തോന്നുന്നത്. അതൊക്കെ മാറിയാലേ നമ്മൾ രക്ഷപിടിക്കുമെന്നാണ് എൻ്റെ അഭിപ്രായം. ആർഷഭാരതത്തിൻ്റെ പാരമ്പര്യത്തിൻ്റെ ഭാഗമാണ് ആയുർവേദം. വെറും ചികിത്സയ്ക്കപ്പുറത്ത് ജീവിത രീതി കൂടിയാണെന്ന് മനസ്സിലാക്കാനും പിന്തുടരാനും നമ്മൾ തയ്യാറാകണം. അതിലൂടെ മാത്രമേ ശാശ്വതമായ രോഗസൗഖ്യത്തിലേക്ക് നമുക്ക് എത്താൻ കഴിയൂ എന്നതാണ് വസ്തുത. ആയുർവേദത്തിലൂടെ പ്രതിരോധം ഇവിടെ സമാപിക്കുകയാണ്. വളരെയധികം നന്ദി ഡോക്ടർ എസ് അബ്ദുൾ റഷീദ്, പ്രശസ്ത ആയുർവേദ വിദഗ്ധനും ആലപ്പുഴ പഞ്ചകർമ്മ ആശുപത്രി ചീഫ് മെഡിക്കൽ ഓഫീസറും ആലപ്പുഴ DMO ഡോക്ടർ എസ് അബ്ദുൾ റഷീദാണ് ഇത്രയും വിലപ്പെട്ട നിർദ്ദേശങ്ങൾ പ്രേക്ഷകർക്കായി പങ്കുവച്ചത്. ഇദ്ദേഹം തിരുവനന്തപുരം ഗവൺമെന്റ് ആയുർവേദ ഡിപ്പാർട്ട്മെന്റ് വിജിലൻസ് ഡയറക്ടറും SD ഫാർമസി ചീഫ് ഫിസിഷ്യനുമായിരുന്നു. മറ്റൊരതിഥിയുമായി നാളെ വീണ്ടും ഇതേ സമയം കാണാം. നന്ദി, നമസ്കാരം.